Hello guys, how are you? അപ്പോൾ ഗൈസ് എനിക്ക് എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ മൈക്കിലൊക്കെ പിടിച്ചിട്ട് സ്റ്റേജിൽ നിന്നൊക്കെ ഇങ്ങനെ സംസാരിക്കണം എന്ന്. പക്ഷേ അതിന് വലിയ ധൈര്യമൊന്നുമില്ല. അതുകൊണ്ട് വീടിനകത്തായതുകൊണ്ട് വലിയ സീനില്ല. വാതിലൊക്കെ അടച്ചിരുന്നു ഇങ്ങനെ ഇരുന്ന് എൻ്റെ ആഗ്രഹം ഞാൻ തീർക്കുന്നു. ഇത് പറയാൻ നല്ല രസം ഉണ്ടല്ലോ. എവിടെ ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ചില ബ്രില്യൻ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസിനെയാണ്. എല്ലാവരും ഒരേ രീതിയിൽ ചിന്തിക്കുന്നു, ഒരേ രീതിയിൽ പോകുന്നു, ഒരേ കാര്യം ചെയ്യുന്നു, അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം. അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ വേറിട്ട് ചിന്തിക്കും. എന്ത് വെറൈറ്റി ആക്കണമെങ്കിൽ സ്കൂളിൽ ചേക്കണമെങ്കിൽ പരീക്ഷയ്ക്ക് പാസ്സാവണം. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ബിരുദന്മാരുടെ പരീക്ഷയ്ക്ക് എഴുതിയിരിക്കുന്ന കുറച്ച് ആൻസേഴ്സ് ഒന്ന് നോക്കാം. അപ്പൊ ഗൈസ്, ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വേർഡ് ഓപ്പോസിറ്റ്, ഒരു വേർഡ് തരും, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് കണ്ടുപിടിക്കുക. ഓക്കെ, ഗുഡ്. ഗുഡിന്റെ ഓപ്പോസിറ്റ് ബാഡ്. ബ്ലാക്ക്. ബ്ലാക്കിന്റെ ഓപ്പോസിറ്റ് വൈറ്റ്. ഒറിജിനൽ ചൈന. അതെന്നാ പരിപാടിയാടോ പോയി. ടു ചേഞ്ച് സെന്റിമീറ്റർ ടു മീറ്റേഴ്സ്. ഓക്കെ, സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുന്ന എങ്ങനെ? ടേക്ക് ഔട്ട് സെന്റി. ആ സെന്റി എടുത്ത് മാറ്റിയോ. എക്സ്പാൻഡ് ദ ഫോളോയിങ് ഇക്വേഷൻ. എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ. അങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്യാനാണ് പറയുന്നത്. അതിങ്ങനെ വിപുലീകരിച്ച് എഴുതാൻ വേണ്ടി. അപ്പൊ അവൻ എഴുതിയത് കണ്ട് ആ സ്കൂള് മൊത്തം വിറച്ചു പോയി. അവൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ. വാവ്, ഒരു വിമാനം വരെ പോകാനുള്ള സ്ഥലം അതിൻ്റെ ഇടയിൽ അവൻ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവനൊരു ബിരുദം തന്നെ, അത്ര എനിക്ക് പറയാനുള്ളൂ. നെയിം ദ ക്വാഡ്രിലാറ്ററൽ. ചില ഷേപ്പുകൾ തരും, അതിനെ അതിൻ്റെ പേര് ഇടാൻ പറഞ്ഞിട്ട്. അതായത് ഇപ്പം ചതുരത്തിന് ചതുരം, അതുപോലെ കുറച്ച് ഷേപ്പുകളൊക്കെ ഇല്ല, അതിൻ്റെ പേരൊക്കെ കണ്ടുപിടിച്ച് ഇടാൻ വേണ്ടി. പക്ഷെ ഒരു മഹാൻ എഴുതി വെച്ച ആൻസർ ഗൈസ്, നെയിം ദ ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ബോബ്, സാം, ടെഡിസൺ, കേറ്റ്, ഹാരി. മക്കളുടെ പേരിടുന്ന പോലെ അവൻ ഇതിന്റെ പേരിട്ടേക്കുന്നത്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എ റിസ്ക്. ദിസ്. അതിന് കറക്റ്റ് ആൻസർ എന്ന് ടിക്ക് ഇട്ട് കൊടുത്തു. വാട്ട് ഡു വി കോൾ ദ സയൻസ് ഓഫ് ക്ലാസിഫൈയിങ് ലിവിംഗ് തിങ്സ്. ജീവനുള്ള വസ്തുക്കളെ തരംതിരിക്കുന്ന ഇതില് ഗൈസ്, ഓരോ സ്പീഷീസ് ആയിട്ടും ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സയൻസിൽ എന്തൊക്കെയോ ഇതിൽ ഇങ്ങനെ തരംതിരിക്കുന്നുണ്ട്. അതിന്റെ പേരെന്താന്നാണ് ക്വസ്റ്റ്യൻ. റേസിസം. കറക്റ്റ് ആണ്, എന്നാൽ കറക്റ്റ് അല്ല. ഫൈൻഡ് എക്സ്. ഇതല്ല എക്സ്, ഹിയർ ഇറ്റ് ഈസ്. എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇതല്ല എക്സ് എന്ന്. ഒരുപാട് കഴിവുള്ള കുട്ടിയാ ഇവൻ, എങ്ങോ എത്തേണ്ട ആളാ. ഓക്കെ ഗൈസ്, അതിൽ സ്പേസ് ഇട്ട ഭാഗം പൂരിപ്പിക്കുക. കൗ. സി. ബി ബേർഡ്. സി ക്യാറ്റ്. ഡി ഡോഗ്. എഫ് ഡക്ക്. ഇങ്ങനൊന്നും എഴുതാൻ പാടില്ല കേട്ടോ. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായമാണ്. ഇണപിരിയാത്ത കൂട്ടുകാരനല്ലേ സുഭാഷും ചന്ദ്രനും ബോസും. ബോസ് സിഗരറ്റ് വലിക്കുമെന്നല്ലാതെ മൂന്ന് പേർക്ക് മറ്റ് ദുശീലങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന് അക്ബർ ചക്രവർത്തി നൽകിയ സംഭാവനകൾ രണ്ട് പേജിൽ ഉപന്യസിക്കുക. വല്ല അഞ്ചാമത്തെ രൂപ കൊടുത്ത് കാണും. അതിനെന്തിനാണ് രണ്ട് പേജ്? ഇതൊന്നും അത്ര നല്ലതല്ല കേട്ടോ. കെ പിഞ്ചുമോൻ നാലിയെ വാക്യത്തിൽ പ്രയോഗിക്കുക. ഇത് മലയാളത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു വാക്ക് തരും, ആ വാക്ക് വെച്ച് സെന്റൻസ് ഉണ്ടാക്കുക. അതാണ് ഉരുളക്കുപ്പേരി. ഉരുളക്കുപ്പേരി. ഓക്കെ, ഭക്ഷണം കഴിക്കാതിരുന്ന പിഞ്ചുമോന് അച്ഛൻ ഒരു ഉരുളക്കുപ്പേരി വാങ്ങിത്തരാന്ന് പറഞ്ഞു പറ്റിച്ചു. പൊട്ടിച്ചിരിക്കുന്നു. സ്കൂൾ വിട്ടു വരുന്ന പിഞ്ചുമോന് തിന്നാനുള്ള ടൈഗർ ബിസ്ക്കറ്റ് മിന്നു പൊട്ടിച്ചിരിക്കുന്നു. ഓ, അവനുദ്ദേശിക്കുന്ന പൊട്ടിച്ചിരിക്കൽ വേറെ, അവനുദ്ദേശിച്ച ആ പൊട്ടിച്ചിരിക്കലാണ്. കിംവദന്തി. ഉഫ്, അതല്പം കടുപ്പായി പോയി. പിഞ്ചുമോനെ കൊണ്ട് അത് സാധിക്കുമെന്നറിയില്ല. പിഞ്ചുമോന് കിംവദന്തി എന്ന വാക്ക് വാക്യത്തിൽ പ്രയോഗിക്കാൻ അറിയില്ല. സെന്റൻസ് കംപ്ലീറ്റഡ്. മഴ പെയ്യുന്നത് എങ്ങനെയെന്ന് നാല് വരിയിൽ വിവരിക്കുക. ആരുടെ ഇവൻ? ഇവൻ ആരുടാ? ഇത്രയും കാലം ഇവനൊക്കെ എവിടെയാ? ഇവൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്? സാമൂഹിക പാഠം. നവാസ് പി ടി 10B. ഒന്നാം പാനിപ്പട്ട് യുദ്ധവും ബാബറിന്റെ കിരീടധാരണവും വിവരിക്കുക. ഒന്നാം പാനിപ്പട്ട് യുദ്ധം അവനും ഇവനും തമ്മിലായിരുന്നു. അവന്റെ കയ്യിൽ 200 കാലാട്, 50 ടാങ്ക്, 10 മിസൈൽ, 5 യുദ്ധവിമാനം എന്നിവ ഉണ്ടായിരുന്നു. ഓഹോ, ഇവന്റെ കയ്യിൽ 300 കാലാൾ, 25 ടാങ്ക്, 20 മിസൈൽ, 10 യുദ്ധവിമാനം എന്നിവ ഉണ്ടായിരുന്നു. ഒരു മിസൈൽ ശത്രുവശത്തേക്ക് വിക്ഷേപിച്ച് അവനാണ് യുദ്ധം തുടങ്ങിയത്. അവനും ഇവനും തമ്മിലുള്ള യുദ്ധം ഇവൻ അടിപൊളിയായിട്ട് തന്നെ എഴുതി. ഇവനിപ്പോ എവിടെയാണെന്ന് അവൻ അറിയോ ആവോ. ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തെ കുറിച്ച് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്.
ഓപ്പോസിറ്റ്സ് ഡെത്ത് ലീവ് പ്രോ ന്യൂബ് എനിക്ക് പറയാനുള്ളത് വളരെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം സ്റ്റുഡൻസ് ഇതൊക്കെയാണ് കുറച്ച് ബ്രില്യന്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഇതുപോലുള്ള ബ്രില്യന്റ് ആയിട്ടുള്ള കഴിവുള്ള സ്റ്റുഡൻസ് അവരെ നിങ്ങളൊന്നും മെൻഷൻ ചെയ്യുക അപ്പോൾ താങ്ക് യു ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഓക്കെ ബൈ